നിങ്ങളുടെ ഇഷ്ടപരമ്പരകളുടെ മുഴുവൻ എപ്പിസോഡുകളും ടെലികാസ്റ്റിന് ശേഷം എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ കാണൂ. ഇന്ത്യൻ ഉപഭോക്താക്കൾക്ക് മാത്രം സൗജന്യം. നാടകം കളിച്ചേ പറ്റൂ. ചുരുക്കി പറഞ്ഞാ എനിക്ക് പണിയാവോ എന്നർത്ഥം. നോക്കാം, എന്തായാലും പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അല്ലെ, അമ്മയോട് പറയണ്ടേ? നമ്മളോടുള്ള വാശിക്ക് അവൾ എവിടെയോ പോവാനൊരുങ്ങുന്നുണ്ട്. അകത്ത് മേക്കപ്പാണ് കണ്ട്. അല്ലെ, അച്ഛനമ്മയോട് വരാൻ പറഞ്ഞില്ലേ? ഇന്നലെ രാത്രി നല്ലതുപോലെ പറഞ്ഞു നോക്കി. കൊന്നാലും ഞാൻ വരില്ല എന്ന വാശിയില്ല. ഇനിയിപ്പോ നമ്മൾ താങ്ങാനൊന്നും പോകണ്ട. നീ വാ. ഒന്ന് നിന്നെ. രണ്ടുപേരും മാത്രം അങ്ങനെ അങ്ങ് പോയാലോ? അല്ല, നീ വരുന്നുണ്ടോ? അതെ. ഈ കല്യാണം നടക്കുന്നത് എനിക്കൊന്ന് കാണണം. എന്താ, വിശ്വാസം വരുന്നില്ലേ? അല്ല, വരുന്നില്ല എന്നാണല്ലോ പറഞ്ഞത്. അതാ. ആ, എന്നാ കേട്ടോ, ഞാനും വരുന്നു. അപ്പൊ ഭാവനയോട് നിനക്ക് ദേഷ്യമൊന്നുമില്ലേ? ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, തൽക്കാലം ഞാനതൊക്കെ മറന്നു. ഒന്നുമില്ലെങ്കിലും ഭാവന ഇവിടം വരെ വന്ന് ക്ഷണിച്ചതല്ലേ. അമ്മേ, ഇത് സത്യം തന്നെയാണല്ലോ അല്ലേ? അതെന്താടാ, ഞാനെന്തിന് കള്ളം പറയണം? നമുക്ക് പോവാം. ഈ ഒരു അവസരം പാഴാക്കി കളഞ്ഞ മണ്ടിയാവുന്നത് ഞാനാ. എന്നെ ഭാവന തല്ലിയതുപോലെ പരസ്യമായിട്ട് എനിക്ക് അവളെ തല്ലണം. അതിനുള്ളൊരു സാഹചര്യം ദൈവം എനിക്ക് തരും. നീ എന്താ ആലോചിക്കുന്നേ? അല്ല, ഞാൻ പോകില്ലെന്നല്ലേ പറഞ്ഞത്. പെട്ടെന്ന് എന്നെ കാണുമ്പോ ഭാവന എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ആലോചിച്ചത്. ഭാവന എന്തായാലും അമ്മയോട് മോശമായിട്ട് പെരുമാറില്ല. അന്നത്തെ സാഹചര്യം കൊണ്ട് അങ്ങനെ ചെയ്തെങ്കിലും അമ്മയോട് ഭാവന ക്ഷമ ചോദിച്ചില്ലേ? നോക്ക് ജയ, ഞങ്ങൾ ഇന്നലെ കൂടി പറഞ്ഞോളൂ നിന്റെ ആ പഴയ സ്വഭാവത്തെ കുറിച്ച്. മനുഷ്യനെ മനുഷ്യനായി കാണുന്ന നിന്റെ സ്വഭാവം, അതിനെ തിരിച്ചു കൊണ്ടുവരണമെന്ന് അല്ലേ? ഇപ്പൊ നീയായിട്ട് തന്നെ എന്തായാലും അത് തിരിച്ചു കൊണ്ടുവന്നു. എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം. പഴയ വാടക വീട്ടിലേക്ക് തിരിച്ചു പോകാനും പുണ്യവതിയാകാനൊന്നും ഈ ജയനർമ്മലയെ കിട്ടില്ല ദേവേട്ട. ആന്റി വന്ന് ആരതി എടുത്താലേ അവരകത്തേക്ക് വരുള്ളൂ എന്ന് പറഞ്ഞു. അവരങ്ങനൊന്നും പറയത്തില്ല. ഇല്ല ആന്റി, ആന്റി വന്ന് ആരതി ഒഴിഞ്ഞാലേ അവരകത്തേക്ക് വരുള്ളൂ എന്ന് ഉറപ്പിച്ചു പറഞ്ഞു. അമ്പാലികേ, എന്താ ഇത്? ഇവരെ കുറിച്ചാണോ നീ ഇത്രയും നേരം പുകഴ്ത്തി പറഞ്ഞത്? ഇപ്പോഴേ അവരധികാരം കാണിക്കുകയാണല്ലോ. നീ പോയി ആരതി എടുത്താലേ അവരകത്തേക്ക് വരുമെന്ന് കൽപ്പിക്കാൻ മാത്രം അവരാരാ? പ്രേമിച്ച് കല്യാണം കഴിക്കാൻ പോയാൽ ഇങ്ങനെയൊക്കെ നേരിടേണ്ടി വരും. ഇതിപ്പോ കുറച്ച് അകംഭാവം പിടിച്ച ഫാമിലിയാണെന്ന് തോന്നുന്നു. ഇല്ല വല്യേച്ചി, അവരങ്ങനെയുള്ളവരൊന്നുമല്ല. എന്റെ കൈകൊണ്ട് തന്നെ ആരതി ഒഴിയണമെന്നാവും ആഗ്രഹം, അതുകൊണ്ടാവും അങ്ങനെ പറഞ്ഞത്. വേണ്ട അമ്പാലികേ, നീ വെറുതെ അവരെ അങ്ങനെ ന്യായീകരിക്കണ്ട. നിന്റെ കൈകൊണ്ട് ആരതി ഒഴിയണമെന്ന് പറയുന്നത് ന്യായം, പക്ഷേ നീ ചെന്ന് ആരതി ഒഴിഞ്ഞാലേ വരുമെന്ന് പറയുന്നത് ധിക്കാരൻ തന്നെ. ഇപ്പോഴിങ്ങനാണെങ്കി പോകെ പോകെ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല വല്യേച്ചി, അവരാരും അങ്ങനെയുള്ള ഫാമിലി ഒന്നും അല്ല. ഞാൻ എന്തായാലും ഒന്ന് പോയിട്ട് വരാം. ആ, ഞാനും വരാം. അയ്യോ, അത് വേണ്ട വല്യേച്ചി. വല്യേച്ചി വന്നിപ്പോ സ്വീകരിക്കേണ്ട കാര്യമൊന്നുമില്ല, അവരാരും അത്രയ്ക്ക് വലിയവരൊന്നും അല്ല. വല്യേച്ചി ഇവിടെ ഇരിക്കെ, ഞാൻ പോയിട്ട് വരാം. നമസ്കാരം. വേല, ഇതിനൊക്കെ സുഖാണോ? അതെ. ശരി. ഉം.
ചേച്ചിയുടെ വരവ് കണ്ടിട്ട് ഇപ്പൊ തന്നെ കല്യാണത്തിന് തിരശ്ശീല വീണു തോന്നുന്നു. വീണാ മതിയായിരുന്നു. എന്താ ഭാവനെ, നിങ്ങൾക്ക് എന്താ അകത്തേക്ക് വന്നൂടെ? ഞാൻ വന്ന് ആരതി എടുത്താലേ അകത്തേക്ക് വരുള്ളോ? അതെ, ഇവിടെ ആന്റി ചെയ്യേണ്ട കാര്യങ്ങള് ആന്റി തന്നെ ചെയ്യണം, അത് മറ്റൊരാൾ ചെയ്യേണ്ടതല്ല. ഭാവനെ, നീ വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. പ്രശ്നം ഉണ്ടാക്കുന്നത് ആന്റി തന്നെയാ, ഞാനല്ല. ഭാമ ആന്റിയുടെ മകന്റെ ഭാര്യയാകാൻ പോകുന്നവളാ. ഇവളെ ആരതി ഒഴിയേണ്ടതും സ്വീകരിക്കേണ്ടതും ആന്റി തന്നെയാ. അതെന്താ, മറ്റാരെങ്കിലും ആരതി എടുത്താ ശരിയാവത്തില്ലേ? അമ്പേ, ഇവരാരാ? ഇവര് ഭാമയുടെ വല്യച്ഛനും വല്യമ്മയോ? അതെ, നിങ്ങളെ കാണുന്ന ആളല്ല വല്യേച്ചി, കോടികളുടെ ഉടമയാ. ഞാൻ പോലും വല്യേച്ചിയുടെ അനുഗ്രഹം കൊണ്ടാ രക്ഷപ്പെട്ടത്. ആ വല്യേച്ചി, ഇതാണ് ഭാമ, അഭിയുടെ പെണ്ണ്. ഞങ്ങളുടെ അഭിമോനെ വീഴ്ത്തിയ സുന്ദരിയാണല്ലേ നീ. ഞാനൊരു തമാശ പറഞ്ഞതാ, മോള് മിടുക്കിയ. ഇത് ഗായത്രി, ഭാമയുടെ അമ്മയാ. ഈ ഭാവന ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിലെ ചീഫ് നഴ്സാ. ആണോ? അതെ ആന്റി. കേന്ദ്ര സർക്കാരിന്റെ ധീര വനിതയ്ക്കുള്ള ഈ വർഷത്തെ ഉത്തം ജീവൻ രക്ഷാപദക് അവാർഡ് ഭാവനയ്ക്കാണ്. റിയലി? യെസ്. കൺഗ്രാജുലേഷൻസ്. താങ്ക് യു, താങ്ക് യു. ആ ഭരത് SI സെലക്ഷൻ കഴിഞ്ഞു നിൽക്കുന്നു. ഇതാണ് ഏറ്റവും ഇളയവള് ഭാനു. ഹായ്. ഡോക്ടർ ആവാനുള്ള ശ്രമത്തില. ഇത് ഭാമയുടെ ഏട്ടത്തിയാണ് മായ. ഹലോ, എന്താ ബാലിക, ഈ കുടുംബത്തിലെ മൂത്ത മകൻ സേതുവിനെ കുറിച്ചൊന്നും പറയാത്തത്? സേതുവിനെ കുറിച്ച് രണ്ടു വാക്ക് പറയാം, ഒന്നുമില്ലെങ്കിലും ഭാമയുടെ ഏട്ടനല്ലേ. അല്ലെങ്കിൽ വേണ്ട, ഞാൻ തന്നെ പറയാം. സേതു ആണ് ഈ കുടുംബത്തിലെ മൂത്ത മകൻ. പക്ഷേ അവനൊരു സ്ഥിരം മദ്യപാനി ആയതുകൊണ്ട് മറ്റാർക്കും ഒരു വിലയില്ല, അത്രേ ഉള്ളൂ. അവനൊരു ജോലിയില്ലാത്തതിന്റെ വിഷമത്തിലാ മദ്യപാനിയായി പോയത്. പാവം മായമോളും. ഭാവന കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇതിനു മുമ്പേ വഴിയാധാരമായി പോയനെ. ഇടയ്ക്കിടയ്ക്ക് മദ്യപിച്ച് വീട്ടിൽ വന്ന് വഴക്കുണ്ടാക്കുന്ന ഒഴിച്ചാ വളരെ നല്ലവനാ.